ദേഡ ന്യൂസിലെ വാർത്ത കണ്ടപ്പോഴാണ് ഞങ്ങൾ ശരിക്കും ഇതിന്റെ സത്യാവസ്ഥ മനസ്സിലാക്കുന്നത്. ഈ കേൾക്കുന്നത് അന്നന്നത്തെ താഴത്തിനായി മൂന്ന് ചക്രമുരുട്ടുന്ന കോട്ടയത്തെ സാധാരണക്കാരുടെ ശബ്ദമാണ്. തങ്ങൾക്കിടയിൽ കടന്നു കയറി ഓട്ടോക്കാരുടെ മുഖംമൂടി അണിഞ്ഞിരുന്ന ക്രിമിനലുകൾ പുറത്തായത് ഇവർക്കും നാണക്കേടായി. ഇന്നലത്തെ സംഭവം ഞങ്ങൾ ഉച്ചയായപ്പോഴാണ് ഇവിടെ സംഭവങ്ങൾ അറിയുന്നത്. ഇതിനുശേഷം ഉണ്ടാകുന്ന ദേഡ ന്യൂസിലെ വാർത്ത കണ്ടപ്പോഴാണ് ഞങ്ങൾ ശരിക്കും ഇതിന്റെ സത്യാവസ്ഥ മനസ്സിലാക്കുന്നത്. ഞങ്ങളങ്ങനെ സ്ഥിരമായിട്ട് ഇവിടെ കിടന്ന് അലമ്പ് കാണിക്കുന്നവരോ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നവരോ വരാം. വളരെ ചുരുക്കമോ ഒന്നോ രണ്ടോ ഇവരുടെ രണ്ടോ മൂന്നോ പേരാണ് ഇവിടെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കുന്നത്. അപ്പം ഞങ്ങൾ സ്ഥിരമായിട്ട് ഇവിടെ കിടന്ന് ഓടുന്നവരും മാന്യമായിട്ട് കുടുംബം പുലർത്തുന്നവരും ജീവിക്കാൻ വേണ്ടി വന്ന് ഓടുന്നവരാണ്. അപ്പോൾ കെ എസ് ആർ ടി സി സ്റ്റാൻഡിൽ നിന്ന് വന്നപ്പോൾ മൊത്തത്തിൽ അത് ഞങ്ങളെല്ലാം ബാധിച്ച ഒരു ഇതിലാണ് വാർത്ത വന്നിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം പിടിയിലായ അമ്മിണിബാവും സംഘവും ഓട്ടോറിക്ഷ ഡ്രൈവർമാർ എന്ന മറവിലാണ് ക്രിമിനൽ പ്രവർത്തനങ്ങൾ നടത്തിയിരുന്നത്. ഇവരുടെ ചെയ്തികൾ മൂലം തങ്ങൾ മുഴുവനും അപമാനിക്കപ്പെട്ടിരുന്നതായി കെ എസ് ആർ ടി സി സ്റ്റാൻഡിലെ ഡ്രൈവർമാർ പറയുന്നു. ഇപ്പം ഇവിടെ അത്ര മുകളിലൊക്കെ കിടന്ന് ഓടുന്നവരായ ഇവർ ഇവരിടയ്ക്ക് ഇവിടെ വന്ന് വണ്ടിയില്ലാതെ വന്ന് കിടക്കുന്നവരൊക്കെയാണ്. അപ്പം ഞങ്ങളുടെ സ്റ്റാൻഡിന് ഒരു പേര് വന്നിരിക്കുന്നത്, അതിപ്പോ ഒന്ന് മാറ്റി കിട്ടണം. വല്ലപ്പോഴും മാത്രമാണ് ഈ പ്രതികൾ സ്റ്റാൻഡിലെത്തിയിരുന്നത്. എത്തുന്ന സമയത്തെ ഗുണ്ടായുസവും അടിപിടിയും പതിവായിരുന്നു. സത്യാവസ്ഥ ഈ സ്റ്റാൻഡിൽ കിടന്ന് സ്ഥിരം ഓടുന്നവരൊന്നും അല്ല, അവർ അവർ മുകളിൽ കിടന്ന് ഓടിക്കൊണ്ടിരുന്നവരാണ്. അതൊരു കാലഘട്ടത്തിൽ ഇവിടെ വണ്ടി കുറവാകുമ്പോൾ ഒന്ന് കിടന്നു കൊണ്ടാണ്, അതാണ് മെയിൻ. അപ്പോൾ വാർത്ത വന്നതായിട്ട് യാതൊരു ഇതുമില്ല. ഞങ്ങൾക്ക് രാഷ്ട്രീയമോ ഗുണ്ടായുസമോ ഇല്ല എന്നും സാധാരണക്കാരാണ് തങ്ങളെന്നുമാണ് ഈ ഓട്ടോ ഡ്രൈവർമാർ പറയുന്നത്. തങ്ങൾക്കിടയിൽ കിടന്നുകൂടുന്ന ക്രിമിനലുകളെ ഒറ്റപ്പെടുത്താൻ പോലീസിന് സർവ്വ പിന്തുണയുണ്ടെന്നും ഇവർ പറയുന്നു. ടേഡേ ബ്യൂറോ, കോട്ടയം.